ഇനി മഴ തന്നെ വെയിലാച്ചാൽ പക്ഷെ എല്ലാത്തിനും നെഗറ്റീവ് പറയാം. പണ്ടത്തെ ആൾ നോക്കിയാട്ട നല്ല മഴ എന്നാ പറയാ അല്ലേ. മഴയെ വെറുക്കാൻ പഠിപ്പിക്കാൻ നമുക്കുള്ള വെയിലിനെ വെറുക്കാൻ പഠിപ്പിക്കല്ല, ഈ പ്രകൃതിയിലുള്ളതിനോട് പൊരുത്തപ്പെടാനും അതിനെ അതിജീവിക്കാനും പഠിപ്പിക്കുക. എക്കോ കോഷ്യന്റ്, ഇനി ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം കുട്ടികൾ. ഒരേ ഭക്ഷണമാണെങ്കിൽ എന്തോ രസമുണ്ടല്ലോ, പല പല ഭക്ഷണങ്ങളാവണം എല്ലാ ദിവസവും. ഇറച്ചി ഭക്ഷണം ഇലകൾ ആഴ്ചക്ക് രണ്ട് ദിവസമെങ്കിലും എന്തൊക്കെ ഇലക്കറി കുട്ടീനെ കൊണ്ട് തീരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നല്ല അമ്മയല്ല. നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം നിശ്ചയിക്കുന്ന അവന്റെ ശോധന നോക്കിയിട്ടാ, നല്ല ശോധന വേണം. എന്താ കക്കൂസ് പോയാൽ അല്ലെ ഇന്നോവ കാർ കയറി പോലെ സുഖമായിട്ട് പോകണം സംഭവം ആണെങ്കിൽ നിങ്ങൾ നല്ല അമ്മയാ. എന്നാ ഇത് കുറ്റിയാടി ചോരം ജീപ്പ് കയറ്റുന്നാണില്ല, ഭക്തി കീഴിലിട്ട് പുട്ടിപ്പിക്കുന്നാണ്ടില്ലേ, അതുപോലെയാണ് മക്കൾ കക്കൂസ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അമ്മയല്ല. മടിയ മടിച്ചുകളും മടിയന്മാരായ അച്ഛനും, അത് അമ്മക്ക് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കി അച്ഛനുണ്ടാ. നമ്മുടെ കുട്ടികൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷണം കൊടുക്കണം. വൈവിധ്യമാർന്ന ആളുകൾ, പല പാർട്ടിക്കാർ, പല മതക്കാർ, പല ജാതിക്കാരോട് പൊരുത്തപ്പെടാൻ പഠിക്കണം. എന്തെല്ലാം വർണ്ണങ്ങൾ, ഏതെല്ലാം ഗന്ധങ്ങൾ, ഏതെല്ലാം പൂക്കളി ഉദ്യാനത്തിൽ, അതുപോലെ ഏതെല്ലാം ജാതിക്കാർ ഭാരതത്തിൽ. എരഞ്ഞോളി മൂസന്റെ മാത്രക്ക എല്ലാം ചേരണം. എന്റെ മതം മാത്രം, എന്റെ പാർട്ടി മാത്രം ശരിക്കും വന്നിട്ട് നാട്ടിൽ അടിയിൽ പോയിപ്പോ മുഴുവൻ എല്ലാവരോടും പൊരുത്തപ്പെടാൻ പഠിപ്പിക്കും. ഡൈവേഴ്സിറ്റി, നമ്മളെല്ലാം മനുഷ്യന്മാരെ ഒരേ കോലത്തിൽ എന്തൊക്കെ സൗകര്യം ഉണ്ടാവുക. ആണുങ്ങളെല്ലാം ദുൽഖർ സൽമാൻ പോലെ, പെണ്ണുങ്ങളെല്ലാം ഐശ്വര്യ പോയി, ഒരു മാറ്റവും ഇല്ലെങ്കിലും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താവില്ല. പലരും പല കോലത്തിലായതുകൊണ്ടല്ലേ സൗന്ദര്യം, പല കോലത്തിലായതുകൊണ്ടല്ലേ. ഒരേ പോലെയാണെങ്കിൽ മഞ്ജു വാര്യരെ പോലെ കാവ്യമാധവം പോണെന്നോ ആ കളന് തോന്നുവല്ല, ഒരേ പോലെ തോന്നുവല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം, അതാണ് ഡൈവേഴ്സിറ്റി കോഷ്യന്റ്. പിന്നെയോ സയൻസ് കോഷ്യന്റ്, ശാസ്ത്രബോധം പറഞ്ഞിട്ട് കുട്ടികളെ വിശ്വാസം പഠിപ്പിച്ചു, വിശ്വസിക്കാൻ, അമ്പലത്തിൽ പോകാൻ, പ്രാർത്ഥിക്കാൻ എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അന്ധവിശ്വാസികൾ ചെറുപ്പത്തിൽ നിങ്ങളുടെ അന്ധവിശ്വാസം ഈ കുട്ടികളെ നശിപ്പിക്കരുത്. അമ്മമാരുടെ അന്ധവിശ്വാസം ഞാൻ തെളിവ് തരാം. ഈ സ്കൂൾ, ഏതൊക്കെ സ്കൂൾ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാകുന്ന പാമ്പ് ഒഴുകിയിട്ടാണ് പഠിപ്പിച്ചത്? സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നല്ലേ. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂമിയിന്റെ നെല്ല് ചന്ദ്രനിൽ പതിയുന്നാണല്ലേ. അല്ലാണ്ട് പാമ്പ് ഒഴുകിയിട്ടാണ് പഠിപ്പിച്ചിട്ടില്ല. പണ്ട് പഠിപ്പിച്ച ഒരു സാധനം ഉണ്ട്, പാമ്പ് രാഹു ഒഴുകിയിട്ടാന്നല്ലേ. ആ രാഹു എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. എന്താ എന്നിട്ട് നിങ്ങൾ രാഹു ആരെ നോക്കാണെങ്കിൽ എല്ലാവരും വിചാരമുണ്ട് കല്യാണത്തിന് രാഹു. അങ്ങനെ ഒരു രാഹുകാരുണ്ടോ? ഒരു രാഹു എന്ന് പറഞ്ഞൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഏടി നിങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുമോ? കുളിക്കുന്നാരുണ്ട്, രാവിലെ ഒന്ന് ഉച്ചക്കൊന്നും മുങ്ങി കൊന്ന് കുളിക്കുന്ന കാലം. ഇപ്പൊ ചന്ദ്രനിൽ മനുഷ്യൻ അറിഞ്ഞ അല്ലേ. ചന്ദ്ര ഈ ഭാര്യവെക്കുന്ന കരുതല്ലേ ചന്ദ്ര. എന്നാ തങ്ക താഴികുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല. പണ്ടേ അവിടെ ഏകാന്ത ശൂന്യതയുള്ളു എന്ന പാട്ട് പാടിയിട്ട് ഇപ്പോഴും ചന്ദ്രൻ ഭാര്യ വെക്കുക. ചൊവ്വ നമ്മളെ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം നടക്കുക. ചൊവ്വ ദോഷം ഇല്ലാതെ പറയില്ല, അനുഭവം ഇതുള്ള പോലെ പറയാം. ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ചൊവ്വ ദോഷം ഞാൻ ഇന്നലെയും കൂടി അനുഭവിച്ചിരുന്നു. ചൊവ്വ ദോഷത്തിന്റെ പ്രയാസവും ഞാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. കണ്ണൂർ നടക്കുന്ന ഒരു യോഗത്തിൽ സമയം പറ്റൂല. തായേ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ ഇപ്പം ബ്ലോക്കാണ്. ആടെയുണ്ട് തായേ ചൊവ്വ മേലെ ചൊവ്വ, അതാ ചൊവ്വ ദോഷം. മനസ്സിലായി? അതുകൊണ്ട് അന്ധവിശ്വാസം. ഞാൻ കഴിഞ്ഞ എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ഞാൻ റിസൾട്ട് പറയുന്ന ദിവസം ഞാനും പോകണം വണ്ടിയിൽ എത്തുക. കൂത്തുറപ്പിന് അപ്പുറത്തൊരു നീലക്കരിയായി അമ്പലമുണ്ട്, സ്പെഷ്യലിസ്റ്റ് ദൈവമാണ് കരി. അവിടെ ഭയങ്കര തിരക്കുള്ള കുട്ടികളെല്ലാം പോയിട്ട് മുതന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. റിസൾട്ട് വരുന്ന ദിവസം ഞാൻ ഞാൻ ഒറ്റ ചിരി. അപ്പൊ എന്നോട് മോഹൻ ചോദിച്ചു എന്തിനാ ചിരിച്ച്? ഞാൻ പറഞ്ഞു ഈ പിള്ളേരെ മുഴുവൻ പേപ്പർ വാലുവേഷൻ നടത്തി, മൂന്നാളെ നോക്കി, കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി, കംപ്ലീറ്റ് ടാബുലേഷൻ നടത്തി, അത് മുഴുവൻ ഇപ്പോ വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റർ പാട്ട് നടത്തിയ നെറ്റിൽ അപ്ലോഡ് ആവും, പിന്നെ ലോകത്ത് ഏത് കൊടുക്കും കിട്ടും അല്ലേ.
അപ്പൊ ഇവന്റെ ആളുകൾ ഊർപ്പുണ്ടേ മണ്ണാരത്തിട്ട വകയിൽ വീരക്കരികളായി തിരുവനന്തപുരത്ത് പോയിട്ട് ആർന്ന് ഇവന്റെ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്ത് കയറിയിട്ട് ഇവൻ എഴുതാട്ടേന് മാർക്കിട്ട് കൊടുക്കുന്ന ആളായി ദൈവം ഇവനോട് ആരാ പറഞ്ഞത്? ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പണിയെടുക്കുന്ന ആളാന്നുള്ള മുൻധാരണ, ദൈവം എന്ന് പറഞ്ഞാൽ മനസ്സിൽ സമാധാനത്തിനല്ലേ, അല്ലേ, സ്നേഹത്തിനാണ്, ദയക്കാണ്, കാരുണ്യത്തിനാണ് ദൈവം. നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടവും ഇല്ല, പ്രാർത്ഥിക്കാത്ത കൊണ്ട് ദൈവത്തിനൊരു കോട്ടവും ഇല്ല എന്നുള്ളൊരു ഖുർആൻ വചനമുണ്ട്. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഇങ്ങനെ വരണ്ട വരണ്ട ദൈവം ഇത് തരും, നീ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും പഠിക്കുമോ? ദൈവത്തിന് വരണ്ട വരണ്ടാ മുകുന്ത മുകുന്താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് മക്കൾക്ക് തന്നിരിക്കുന്നത് നല്ല ബുദ്ധി തന്നിട്ടുണ്ട്, അധ്വാനിക്കാൻ കൈകൾ തന്നിട്ടുണ്ട്, നടക്കാൻ കാല് തന്നിട്ടുണ്ട്, അതിനെ കൊണ്ട് ആയിക്കൊള്ളണോ? അല്ലാണ്ട് പിന്നെ ഇടക്കിടക്ക് ദൈവം ഇങ്ങനെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പോകുന്ന സ്വാർത്ഥന്മാരായിട്ട് നമ്മുടെ കുട്ടികളെ വളർത്തല്ല. അവരൊരു വിശ്വാസം ഉണ്ടാവില്ല, തന്റെ ഉണ്ടാവില്ല കുട്ടികൾക്ക്, എല്ലാത്തിലും അങ്ങ് അങ്ങ് അടപ്പായിരിക്കും.